ഉച്ചകൂണിന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു ദം ആലു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യണത് നിങ്ങളുടെ കയ്യിൽ ബേബി പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അത് അതൊരു കിലോ എടുത്ത് വേവിച്ച് ഉപയോഗിക്കാം അതില്ലെങ്കിൽ വലിയ പൊട്ടറ്റോ വേവിച്ചതാണെങ്കിലും മതി അത് രണ്ടായിട്ട് മുറിച്ച് വേവിച്ച് എടുത്തിട്ട് തോല് കളഞ്ഞുവെക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ ബേബി പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അരയ്ക്കാൻ വേണ്ടത് മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു കഷ്ണം രണ്ട് ഫുൾ വെളുത്തുള്ളി വേണം ഒരു രണ്ട് കുഴം ഫുൾ വെളുത്തുള്ളി വേണം അഞ്ചാറ് വറ്റൽ മുളക് പിന്നെ വേണ്ടത് കറുവപ്പട്ട ഒരു ഇഞ്ചിലുള്ളത് ഒരു നാല് പീസ് ഏലയ്ക്ക അഞ്ച് പീസ് പെരും ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോട്ടർമെലൻ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ സീഡ് നിങ്ങളുടെ അതില്ലെങ്കിൽ ആറ് അണ്ടിപ്പരിപ്പരച്ച് ചേർത്താലും മതി കറിക്ക് കൊഴുപ്പും ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു ഉള്ളിയും അതല്ലാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ആദ്യമേ ഞാൻ ഫോട്ടോയിൽ കാണിച്ചിരുന്നു ഇത്രയാണ് വേണ്ടത് പിന്നെ രണ്ട് ഗ്ലാസ് ബാസ്മതി അരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് ഇത്രയും എടുത്ത് വെച്ചിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് ഒഴിച്ച് ചൂടാകുമ്പം നമ്മൾ ഈ വേവിച്ച് വെച്ച ബേബി പൊട്ടറ്റോ നമുക്ക് ഇതിലിട്ടൊന്ന് ചുമന്ന് വരുന്നിടം വരെ ഒന്ന് നല്ലൊരു ചുമന്ന് നിറത്തിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പൊട്ടറ്റോയും ഒരു കിലോ ഇതിന് പകരം യൂസ് ചെയ്യാം അപ്പം ഇതെല്ലാം ഒന്ന് ചുമന്ന് ആ നെയ്യെല്ലാം ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിലേക്ക് ആ അരിങ്ങി വെച്ച ഒരു വലിയ ഉള്ളിയുണ്ട് അത് ഇതൊന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അരച്ച് വെച്ചാൽ ബാക്കി മസാലകളെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ച അരപ്പ് ഇതിലൊന്ന് ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഇത് ദമ്മാലുവിൻ്റെ റെസിപ്പിയാണ് ദമ് ആലു ഉണ്ടാക്കിയിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ പുതിനയിലും മല്ലിയിലൊക്കെ കൂടി ഇട്ടിട്ട് ഇപ്പം നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നമുക്ക് എന്താ പറഞ്ഞ് വഴന്ന് വന്നിട്ട് പച്ചമണം മാറുന്നിട വരെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആ പുഴുങ്ങി വെച്ചിരിക്കണ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് പൊട്ടറ്റോയിൽ പിടിക്കാനായിട്ട് നമുക്കിനി ഇതൊരു മൂന്ന് മിനിറ്റ് സിമ്മിലിട്ട് ഒന്ന് അടച്ച് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഗ്രേവി നല്ലതുപോലെ ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൈ ഫുള്ള് അളവിൽ പുതിനയിലയും ഒരു കൈ ഫുൾ അളവിൽ മല്ലിയിൽ അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ ഗ്രേവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ പക്ഷേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളിക്ക് ഇനി ബിരിയാണി അരി കുക്ക് ചെയ്തത് മഞ്ഞൾപ്പൊടി ഇട്ട് കുക്ക് ചെയ്ത് വെച്ച രണ്ട് കപ്പ് ബിരിയാണി അരിയാണിത് അപ്പം നമുക്ക് അതിലേക്ക് ഒന്നിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ഓൾറെഡി അരിക്ക് ആ ഒരു മഞ്ഞ നിറം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഗ്രേവിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പം നല്ലൊരു കളറിലുള്ള നല്ല മണവും നെയ്യടെ കൂടെ മണമുള്ള ഇതോ നല്ല ദം ബിരിയാണിയാണ് ഇതൊന്ന് ദം ചെയ്തെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് അടച്ച് ദം ചെയ്തെടുത്ത് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം ആലു ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ